നടപ്പാക്കാം. നിയമനക്കോഴ വിവാദത്തിൽ മുഖ്യപ്രതി അഖിൽ സജീവനെ ഇന്ന് പത്തനംതിട്ട സി ജെ എം കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം 7 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ സമർപ്പിക്കും. അഖിൽ സജീവിന്റെ കൂട്ടാളിയായ യുവമോർച്ച നേതാവ് രാജേഷ് ഒളിവിലാണ്. അതിനിടെ അഖിലും രാജേഷും പ്രതികളായ സ്പൈസസ് ബോർഡ് നിയമന തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അഖിൽ സജീവ് 240,000 രൂപ തട്ടിയെടുത്തെന്ന് കേസിന്റെ FIR പറയുന്നു. വിവരങ്ങളുമായി കെ അഖിലാണ് ചേരുന്നത്. അഖിൽ, ഇപ്പോൾ അഖിൽ സജീവ കസ്റ്റഡിയിലാണുള്ളത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യപ്പെടുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്പൈസസ് ബോർഡ് നിയമന തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. അതിൽ അഖിൽ സജീവ് ഏത് രീതിയിൽ ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? ദിവ്യ, പത്തനംതിട്ട ജില്ലയിൽ 2 കേസുകളാണ് അഖിൽ സജീവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ CAT ഫണ്ട് തട്ടിപ്പ്, അത് 1.5 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസാണ്. മറ്റേതെന്ന് പറയുന്നതാണ് ഈ സ്പൈസസ് ബോർഡ് തട്ടിപ്പ് കേസ്. അത് അഖിലിൻ്റെ ഒരു സുഹൃത്ത് തന്നെയായ പത്തനംതിട്ട സ്വദേശി നൽകിയ ഒരു പരാതിയാണ്. ഈ സ്പൈസസ് ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് 439,000 രൂപ തട്ടിയെടുത്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിൽ ഒരു പങ്ക് ഈ പറയുന്നത് ഇതിൻ്റെ കൂട്ടാളിയായിരുന്നു. അതായത് ഈ അഖിൽ സജീവ് മീൻ കച്ചവടം നടത്തിയ സമയത്ത് സഹകൂട്ടാളിയായിരുന്നു രാജേഷ് എന്ന് പറയുന്നത്. ഈ രാജേഷിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്നാണ് അഖിൽ സജീവ് മൊഴി നൽകിക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ മാസം രജിസ്റ്റർ ചെയ്ത FIR ഈ കൃത്യമായി തന്നെ 99,800 രൂപ ഈ യുവമോർച്ച നേതാവിൻ്റെ അക്കൗണ്ടിലേക്കാണ് നൽകിയതെന്നും 2.4 ലക്ഷം രൂപയാണ് അഖിൽ സജീവ് ലഭിച്ചതെന്നുമാണ് ഈ പരാതിയിൽ കൃത്യമായി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIR ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ രാജേഷിൻ്റെ പങ്ക് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ എമൗണ്ട് വന്നതിൽ രാജേഷിൻ്റെ അറിവോട് കൂടിയാണോ, അല്ലെങ്കിൽ രാജേഷ് ഈ അതായത് ഈ തട്ടിപ്പിൻ്റെ പണമാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ പണം വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഈ FIR രജിസ്റ്റർ ചെയ്ത 2 പ്രതിയെ രാജേഷിനെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2-ാമത്തെ കേസിൽ പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ മറ്റു നടപടികളിലേക്കോ പോയില്ല. കാരണം ആദ്യത്തെ കേസിൽ CAT തട്ടിപ്പ് കേസിൽ മാത്രമാണ് നിലവിൽ അഖിൽ സജീവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കേസിലാണ് ഇന്ന് പത്തനംതിട്ട CGM കോടതിയിൽ രാവിലെ 11 മണിയോടുകൂടി ഹാജരാക്കുക. 7 ദിവസത്തേക്ക് റിമാൻഡിൽ കസ്റ്റഡി റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം സമർപ്പിക്കും. അതിനുശേഷം മറ്റ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടത്, ഇതിൽ കൃത്യമായ ഒരു പ്രാഥമിക വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ, ഈ അഖിൽ സജീവ് ചെന്നൈയിൽ ഒളിവിൽ കഴിയുമ്പോൾ ആ സമയത്ത് അഖിൽ സജീവിന് സഹായം ലഭിച്ചിട്ടുണ്ടോ, ഈ ഒളിവിൽ കഴിയും ഇത്ര കാലത്തോളം ഒരാൾ ഒളിവിൽ കഴിയുമ്പോൾ അത് എത്ര അഖിൽ സജീവിന് ഈ സഹായം ലഭിക്കാതെ ഇത്ര കഴിയില്ല എന്നുള്ള വിലയിരുത്തലാണ്. അപ്പോൾ കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ, മറ്റ് കേസുകളിൽ ഇപ്പോൾ ഈ കൊല്ലത്തെ കോട്ടയത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും എല്ലാം തന്നെ നിരവധി കേസുകൾ അഖിൽ സജീവിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഈ കേസുകളെല്ലാം തന്നെ അഖിൽ സജീവ് ഇനി മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ, ഈ തട്ടിപ്പിലൂടെ വന്ന പണം അതായത് അഖിൽ സജീവിൻ്റെ അക്കൗണ്ടിൽ ഈ പണം ഒന്നുമില്ല, അപ്പോൾ ഈ പണം എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. മറ്റാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോലീസിൻ്റെ നിലവിൽ അഖിൽ സജീവിൻ്റെ ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വിവരം മാത്രമാണുള്ളത്. അത്തരത്തിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടിൽ അഖിൽ സജീവിൻ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തണം. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലോടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നുള്ളതാണ്. കാരണം ഈ നിലവിൽ അഖിൽ സജീവ് പറയുന്നത് ഈ നിയമന തട്ടിപ്പ് വിവാദത്തിൽ 4 പേർക്കാണ് ആ പങ്കുള്ളത് എന്നുള്ളതാണ്. ബാസിത്തും ലെനിനും അതുപോലെ തന്നെ ലെനിനും ശ്രീരൂപും അടക്കമുള്ള 4 പേരുടെ കോഴിക്കോട് സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും അവരാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനും. തനിക്കിതിൽ കാര്യമായ പങ്കില്ലെന്നുമാണ് പറയുന്നത്. ഒപ്പം തന്നെ ഹരിദാസിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ അഖിൽ സജീവിനെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ കൂടുതലായി. കാരണം ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്ത അഖിൽ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും പക്ഷേ ഈ ഫോൺ സംഭാഷണങ്ങൾ അടക്കം, അതായത് അഖിൽ സജീവും ഹരിദാസനും നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ജോലി നേടി നൽകാമെന്ന് പറയുന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ രേഖകളും പോലീസിൻ്റെ പക്കലുണ്ട്. അഖിൽ സജീവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഹരിദാസൻ പണം അയച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായി വിശ്വസിലെടുക്കാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് പത്തനംതിട്ട പോലീസാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ കണ്ടോൺമെൻറ്റ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. തിരികെ അത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രൊഡക്ഷൻ വാറണ്ട് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന കാര്യത്തിൽ കണ്ടോൺമെൻറ്റ് പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ പത്തനംതിട്ട പോലീസ് എന്തായാലും ഇന്ന് ഈ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി സമർപ്പിക്കും. ദിവ്യ.